പുതിയ നൂറ്റാണ്ടിലെ കഥാകൃത്തുക്കളിൽ മലയാള ഭാവനയുടെ മുൻനിരയിൽ കയറിയിരിക്കാനുള്ള പ്രതിഭാധനത്വം വെളിപ്പെടുത്തിയ വളരെ ചുരുക്കം എഴുത്തുകാരിൽ ഒരാളാണ് എസ് ഹരീഷ്. 2005 പുറത്തു വന്ന രസവിദ്യയുടെ ചരിത്രം എന്ന ആദ്യ സമാഹാരത്തിലെ 8 കഥകൾ പോലെ തന്നെ ഭാവനാസമ്പന്നമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളും. ഹരീഷിൻ്റെ ആദ്യ കഥ പുറത്തിറങ്ങുന്നത് 1998 പിന്നീടുള്ള 17 കൊണ്ട് 17 കഥകൾ മാത്രം. ഇതുതന്നെയാണ് ഹരീഷിൻ്റെ കഥകളെ കുറ്റമറ്റതാക്കി തീർക്കുന്ന ഒരു ഘടകം. ഓരോ കഥയും ഭാവനയുടെയും ജീവിതത്തിൻ്റെയും വന്യഭൂമിയിൽ സ്വന്തമായി ഉഴുതു മറിച്ചുണ്ടാക്കുന്നതാവണം എന്ന അസാധാരണമായ നിർബന്ധബുദ്ധി അദ്ദേഹത്തിനുണ്ട്. മാധവിക്കുട്ടിയുടെ കഥകളിലേതുപോലെ അതിതീവ്രമായ ജീവിതാസക്തി നിലനിർത്തുമ്പോഴും നിർമ്മമതയാണ് ഹരീഷിൻ്റെ കഥകളിലെ സ്ഥായിയായ ഭാവം. ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ആദം എന്ന സമാഹാരത്തിലെ ഓരോ കഥകളും അനിതര സാധാരണമായ മാനുഷികത കൊണ്ടും ഭൂതകാല ആഖ്യാനത്തിൻ്റെ ഗൂഢലാവണ്യം കൊണ്ടും ഭാഷണത്തിലെ വംശത്തനിമ കൊണ്ടും അവിസ്മരണീയമായി മാറുന്നു. കേരള സാഹിത്യ അക്കാദമി നൽകുന്ന ഗീതാ ഹിരണ്യൻ എൻഡോവ്മെൻ്റ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഈ എഴുത്തുകാരനെ തേടിയെത്തിയിട്ടുണ്ട്. മലയാളത്തിലെ മികച്ച ചെറുകഥാകൃത്തുക്കളുടെ താവഴിയിലെ പുതുനാമ്പ് എന്നതിനപ്പുറം ആധുനികാനന്തര മലയാള കഥയിലെ ഏറ്റവും മികച്ച പാരമ്പര്യങ്ങളുടെ പുതിയ നൂറ്റാണ്ടിലെ വക്താവ് തന്നെയാണ് ഹരീഷ്.